കേരളത്തിൽ നിന്ന് പരമാവധി ലോക്സഭാ സീറ്റുകൾ നേടിയെടുക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് ബി ജെ പി ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് അപ്രതീക്ഷിത പ്രമുഖർ ഉൾപ്പെടുന്ന പട്ടിക ഈ മാസത്തോടെ തന്നെ പുറത്തുവിട്ടേക്കും ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ സ്ഥാനാർത്ഥികളാവണം എന്നതിനെക്കുറിച്ച് പാർട്ടി ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് അവർ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഏറെ വിജയസാധ്യത കൽപ്പിക്കുന്ന തൃശൂരിൽ നടൻ സുരേഷ് ഗോപിയെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കളത്തിലിറക്കി സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞയാഴ്ച തൃശ്ശൂരിൽ എത്തുകയും ചെയ്തു പാർട്ടിയുടെ ശക്തി വിളിച്ചറിയിക്കാൻ സംഘടിപ്പിച്ച സ്ത്രീശക്തി സംഗമം അത് നല്ല രീതിയിൽ വിജയിക്കുകയും ചെയ്തു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ ലഭിച്ച മുൻതൂക്കം പരമാവധി മുതലാക്കിയാൽ കൂടുതൽ സീറ്റുകളിൽ വിജയം നേടാമെന്നാണ് പാർട്ടി കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ പതിനേഴാം തീയതി മോദി വീണ്ടും കേരളത്തിലെത്തുന്നുണ്ട് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഗുരുവായൂരിലാണ് എത്തുന്നത് അതും മാർക്കറ്റ് ചെയ്യാനാണ് പരിപാടി പത്തനംതിട്ടയിൽ നടൻ ഉണ്ണി മുകുന്ദനായിരിക്കും സ്ഥാനാർത്ഥി മാളികപ്പുറം എന്ന സിനിമയിലൂടെ കരിയർ ബ്രേക്ക് ലഭിച്ച ഉണ്ണി മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കുന്നത് വിശ്വാസികളുടെ വോട്ട് കിട്ടാൻ സഹായിക്കുമെന്നാണ് അവർ കണക്കൂട്ടുന്നത് ബി ജെ പിയുടെ പരസ്യമായ ആഭിമുഖ്യവും ഉണ്ണിമുകുന്ദൻ പുലർത്തുന്നുണ്ട് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അദ്ദേഹവുമായി പാർട്ടി കേന്ദ്രങ്ങൾ ഇതിനകം ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു കുമ്മനൻ രാജശേഖരൻ്റെയും പി സി ജോർജിൻ്റെയും രണ്ടുപേരുടെയും പേര് ഇവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് നാളായി പത്തനംതിട്ട കേന്ദ്രീകരിച്ചാണ് കുമ്മനം പ്രവർത്തിക്കുന്നത് എന്നാൽ ഇവരെക്കാളേറെ വിജയസാധ്യത ഉണ്ണിമൂന്നനാണെന്നാണ് പ്രവർത്തകർ പറയുന്നത് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ നിർത്തിയാൽ തിരുവനന്തപുരവും കൂടെ പോരുമെന്നാണ് പാർട്ടി കരുതുന്നത് വിദേശകാര്യമന്ത്രി ജയശങ്കർ മത്സരിച്ചാലും വിജയം ഉറപ്പാണെന്നത്രേ അതാണ് അങ്ങനെയാണ് അവർ കണ അവരുടെ കണക്കൂട്ടൽ ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ആറ്റിങ്ങലിൽ വി മുരളീധരൻ തന്നെയാണ് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക